ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോട്ടിലാട്ടും ക്രാഫ്റ്റും ഒന്നായിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മലപ്പുറത്ത് തിരൂർ പോലീസ് ലൈനിൽ പി പി അങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിൽവാൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിൽവാൻ്റെ ഓൾറെഡി 14 ഷോറൂം ഉണ്ട് കേരളത്തിൽ. ഇത് 15-ാമത്തെ ഷോറൂമാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരൂരും. ഇതൊരു എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു ഷോറൂമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറഞ്ഞു പോകട്ടോ. ഇത് ശരിക്കും ഒരു ലൈറ്റിൻ്റെ ഒരു ദുനിയാവ് തന്നെയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പൊതുവെ ആർട്ടിസ്റ്റിനെയാണ് അവർ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുക. മുമ്പ് ഷെമീസ് കിച്ചൺ, ആയിഷസ് കിച്ചൺ ഒക്കെ അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ യൂട്യൂബേഴ്സിനെയും പിന്നെ ഗായകരെയും ഡാൻസ് ചെയ്യുന്നവരെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ മാത്രം ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാറുണ്ട്. ഈ ഒരു സിൽവാൻ ഗ്രൂപ്പിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അത് ബുക്ക് ആൻഡ് പേപ്പർ എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. കാരണം വീടൊക്കെ ഉണ്ടാക്കുന്ന ആർക്കും നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളതിൽ നിങ്ങൾക്ക് അതിന് നല്ല നല്ല ടിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. 10,000 സബ്സ്ക്രൈബറിന് മേലുള്ള യൂട്യൂബേഴ്സിനായിരുന്നു അവർ ഈ മീറ്റപ്പിൽ പങ്കെടുക്കാനുള്ള ചാൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ഞാൻ ആദ്യമേ നിങ്ങളോട് ഓരോരുത്തരോട് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ ആ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാനുള്ള എനിക്ക് അവസരം തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ മീറ്റപ്പ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ താഴെ. ഞങ്ങളെല്ലാവരും രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തി. കാരണം രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാവർക്കും ഒരു ഐഡൻറ്റി കാർഡ് കിട്ടി, അവരുടെ പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേര് കണ്ടല്ലോ, എൻ്റെ പേര് ഷാദിയ എന്നാണ്. കുറേ പേരിങ്ങനെ എൻ്റെ കമൻറ്റിലും ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താ പേര് എന്നുള്ളത്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു 4 ടൈപ്പ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്രാബിൻ്റെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പറായിരുന്നു, ഒരു സ്റ്റാർട്ടർ ആയിട്ടുണ്ടായിരുന്നെ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ആ യൂട്യൂബേഴ്സിന് ഇങ്ങനെ ആ ഒരു മീറ്റപ്പ് നടത്താനുള്ള ഒരു സ്ഥലം നല്ല അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും നമ്മളായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു കേട്ടോ. ഈ ഒരു റെഡ് കളർ ഷർട്ട് ഇട്ടിട്ടുള്ള സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സിൽവാൻ ഗ്രൂപ്പിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ്, ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ഉള്ള നല്ലൊരു അവസരം തന്നതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് ഈ മീറ്റപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഗ്രൂപ്പിലെ അഡ്മിൻ വയ്യാൻ കേട്ടോ. അപ്പോൾ ഈ റംഷ സാറാണ് അതിൻ്റെ ഒരു അഡ്മിൻ, ഇത് ഈ ഒരു സാറാണ്. ഈ മീറ്റപ്പിൽ 200K അബൗ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറച്ച് പേര് ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 9 പേരുണ്ടായിരുന്നു. ഇത് റംഷ സാർ A to Z ട്രിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ, പിന്നെ അടുത്തായിട്ട് കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ് എന്ന് പറഞ്ഞതിൽ കവി, പിന്നെ അടുത്തത് കൃഷിലോകം ചാനലിലുള്ള ആനി ചേച്ചി, പിന്നെ ഇത് ബിസ്മി കിച്ചനിലെ ഷംഷാദ് ബീഗമാണ്, പിന്നെ ബ്യൂട്ടി ലൈഫ് വിത്ത് സെബീനയിലെ സെബീന, പിന്നെ ദിയാനാസ് കണ്ണൂർ കിച്ചനിലെ നുസീറ, പിന്നെ നൗഫാസ് കിച്ചനിലെ നൗഫ, പിന്നെ നേഹ ഫുഡ് സ്റ്റോറീസിലെ ഷെഹറൂബത്ത, പിന്നെ shaz.com ഷഹദിയത്ത. ഇവരെല്ലാവരും ആയിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ മീറ്റപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരൂരിലെ DYSP സുരേഷ് ബാബു സാറ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ നമ്മളെ ഈ ചീഫ് ഗസ്റ്റിനൊക്കെ മെമൻറ്റോ ഒക്കെ കൊടുത്തു എല്ലാവർക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ചെറുതായിട്ടൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന യൂട്യൂബേഴ്സിൻ്റെ ചെറിയൊരു മോട്ടിവേഷണൽ ആയിട്ട് ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു യൂട്യൂബ് ജേണിയെ പറ്റി. എല്ലാ കുട്ടികളും ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കിയ സിൽവാൻ ഗ്രൂപ്പിനും ഒരുപാട് താങ്ക്സ്. സന്തോഷം. അപ്പൊ എല്ലാവരും കാണാൻ പറ്റിയ നല്ല സന്തോഷം കേട്ടോ. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം ഇപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ വ്യൂസ് ഇല്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നാണ് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ കൺസിസ്റ്റൻസി ആയി വീഡിയോ ഇട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനൽ റീച്ച് ആവും.
പിന്നെ പാഷനേറ്റ് ആയിട്ട് എടുക്കട്ടെ. എനിക്കിപ്പോ പെട്ടെന്ന് വ്യൂസ് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കൂല. നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാം. അതിപ്പോ ഈ വ്ളോഗ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ബിസിനസ് നമുക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്തോ ഒരു ടാലന്റ് നമ്മുടെ ഉള്ളിലുണ്ട്, അത് വെച്ച് ഒരു ബിസിനസ് മാർഗമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ എന്നെ അറിയാത്തവരുണ്ടോന്ന് അറിയില്ല, അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ പേര് നൗഫാണ്. മുമ്പ് നൗഫ കിച്ചൻ ചാനലായിരുന്നു. ഞാൻ എൻ്റെ പേര് വംശാണ് എന്നാണ്. മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എടപ്പറ്റാണ് ആക്ച്വൽ സ്വദേശം. അതിൽ മേലാറ്റൂർ എന്ന് പറയും. പിന്നെ നമുക്കൊരു ക്യു ആൻഡ് എ സെക്ഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റംഷ സാർ എല്ലാവർക്കും റിപ്ലൈ. സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഫോളോവേഴ്സ് കൂടാനും മാസം ലക്ഷങ്ങൾ സംഭവിക്കാനും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പലർക്കും പല സംശയങ്ങൾ, അതാണ് മെയിനായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ വലിയ യൂട്യൂബേഴ്സിനെ പരിചയപ്പെടാനും മീറ്റപ്പിൽ പങ്കെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു അവസരം നമുക്ക് ഷീ ക്രിയേറ്റേഴ്സിൽ ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ അതിന് റംഷ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെ വ്യൂസ് ഒരു റിയൽ ടൈം നമ്മൾ സ്റ്റഡി ആക്കി വെക്കും. അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് നമുക്ക് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഏത് തരം വ്യൂവേഴ്സ് ആണ് നമ്മളത് ഏത് വീഡിയോ ഇട്ടാലാണ് അപ്ഡേറ്റ് ചെയ്യുക ആളുകൾ കാണുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് ഒക്കെ പ്രത്യേക സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനി ആയിരുന്നു. എല്ലാവരും യാതൊരു ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് ന്യൂസി വീടിലെ ന്യൂസിയാണ്. പിന്നെ അടുത്തതായിട്ട് ജയ്ബൂസ് വീടിലെ ജയ്ബു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അപൂർവ മീഡിയയിലെ അഫീഫിൻ്റെ ഒരു പാട്ടും ഉണ്ടായിരുന്നു. ഫുട്ബോളിന്റെ വീട്ടിൽ ചൊറിയാൻ വരണ്ട പുരാൻ നോക്കണ്ട ഞങ്ങളുടെ മണ്ട പവർ കരണ്ട പാടി പാടി നടക്കണ്ട ആരോടും പറയണ്ട ഉച്ച കൂട്ട ഞണ്ട കടമ്പുച്ച കാണണ്ട കടമ്പുച്ച കാണണ്ട ഞങ്ങൾ മലപ്പുറത്ത് കാര അടിറച്ച വേര ഇജു പച്ചു നേര പറയത്തൊന്നും പോരാ ബ്രിട്ടീഷേര നയങ്ങൾക്ക് തീര പട പോയി തീര മൽബ്രഹ്മമാല മൽബ്രഹ്മമാല. നേഹ ഫുഡ് സ്റ്റോറീസിലെ ജയറൂപത്താൻ്റെ മുകളിൽ നേഹക്കുട്ടിയാണ്. നല്ല കമ്പനിയാണ്, നല്ല രസമുള്ള സംസാരവും കാര്യമൊക്കെ കേൾക്കാൻ. ഒരു പൂമ്പാറ്റയെ പോലെ അവൾ എല്ലായിടത്തും ഇങ്ങനെ പാറി നടക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ സമയമായിട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗംഭീര ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം, ഗുലാബ് ജാമ്, പിന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഇതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് ഒരു ലൈറ്റിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒരു ഫോട്ടോസ് എടുക്കലും സെൽഫി എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫോട്ടോൻ്റെ സെക്ഷൻ തന്നെയായിരുന്നു. ഇത്രയും കളക്ഷനും വെറൈറ്റീസും കാണൂല കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണുള്ളത്.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല അതിൻ്റെ ഒരു വെറൈറ്റീസ് ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഷോറൂം സജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. കാരണം അവർക്ക് റേറ്റ് കുറഞ്ഞിട്ടുള്ളതും റേറ്റ് കൂടിയിട്ടുള്ളതും എല്ലാ ടൈപ്പ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനൽ ക്വാളിറ്റി ആയിട്ടുള്ളത് തന്നെ ഉണ്ട്. ഷോപ്പിനെ പറ്റിയും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇതിൽ രണ്ട് സെയിൽസ്മാൻമാരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഈ ഫുള്ളായിട്ടുള്ള ഈ ഒരു ലൈറ്റിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിധത്തിലുള്ള മറ്റൊരു മേഖലയിൽ കൈവ് തെളിയിക്കാത്ത ആയ ആളുകളായി നമ്മളിപ്പോ നാലാളെ അടിയിൽ അറിയുന്നുണ്ടെങ്കിലേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമല്ല അല്ലേ. അതിൽ അഭിമാനം കൊള്ളുന്നവരൊക്കെ ഒന്ന് കൈ നോക്കിക്ക. അവിടെ വന്നിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും നമ്മുടെ ചാനലിൻ്റെ നെയിമും ഫോട്ടോസൊക്കെ പച്ചിട്ടുള്ള മെമൻറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചീഫസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമ്മളുടെ ആ ഒരു ചാനലിൻ്റെ നെയിമും ഫോട്ടോസൊക്കെ പച്ചിട്ടുള്ള ഒരു മെമൻറ്റോ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ളൊരു നിമിഷം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് തരുന്നതാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സുമാണെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഞാനും വാങ്ങിയ യൂട്യൂബർ എന്ന നിലയിലുള്ള ഒരു ഫസ്റ്റ് മെമൻറ്റോട്ടോ, അത് നമ്മളുടെ റംഷ സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു മെമൻറ്റോ എനിക്ക് വാങ്ങാൻ പറ്റിയതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു താങ്ക്സ് പറയാൻ കേട്ടോ. എല്ലാവരും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു.
അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു മീറ്റപ്പിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലെ തന്നെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൻ്റെ ബോട്ടിൽ ആർട്സും ക്രാഫ്റ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വ്ളോഗൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് ഒരുപാട് പേരിങ്ങനെ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ടൊന്നും അത്രക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.